ഈശോ ക്രിയ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവർക്കും ഉയർപ്പ് തിരുന്നാളുടെ ആശംസകൾ നമ്മൾ ഈ ബസഹാത്ര ദിനം പ്രത്യേകിച്ച് വിശുദ്ധവാരമൊക്കെ ആഘോഷിക്കുമ്പോൾ പലപ്പോഴും മറന്നുപോകുന്നൊരു കാര്യമുണ്ട് എന്നാൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിത് വൈകാരികതയുടെ ആഘോഷങ്ങളല്ല വളരെ വൈകാരികമായ മുഹൂർത്തങ്ങളാണ് വായനകളും പാട്ടുകളെല്ലാം വളരെ വൈകാരികത ഉണർത്തുന്നതാണ് പക്ഷേ തിരുസഭ വൈകാരികതയേക്കാൾ കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് ഈ ആദ്യാന്തം അപ്പം നമ്മളിന്ന് വായനകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സൃഷ്ടി മുതൽ റോമാക്കാരുടെ റോമാക്കാരുടെ പൗരസ്ലിഹ ഇതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഭാഗമാണ് പിന്നീട് നമ്മൾ സുവിശേഷത്തിലേക്ക് പ്രവേശിച്ചു അത് ആദ്യം മുതലേ അത് ദൈവത്തിൻ്റെ ഹിതമാണ് ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റുള്ളവരെക്കാൾ എല്ലാം ഉറപ്പായിട്ട് കർത്താവിനറിയാം അതായത് ക്രിസ്തുനാഥൻ ഈ ഒരു ഹിതമാണ് അനുസരിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും അരുൾ ചെയ്തത് പൂർത്തീകരിക്കുന്ന ആ മുഹൂർത്തമാണ് ഈ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം അത് ഈശോ വളരെ വ്യസനത്തോടും ഹൃദയം നുറുങ്ങിയൊക്കെയാണ് അതിനെ സമീപിക്കുന്നതെങ്കിലും ആ വ്യസനമോ ഹൃദയ ഒരുക്കമോ ഒന്നും അവനെ തടസ്സപ്പെടുത്തുന്നില്ല പകരം അവൻ ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുന്നു ഇതാണ് നമ്മളെ പെസഹ ആഘോഷത്തിൻ്റെ കാതല് ദൈവത്തിൻ്റെ നിശ്ചയമാണ് ദൈവത്തിൻ്റെ മാത്രം വിജയമാണ് അവൻ്റെ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം ഈയൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരുന്നു കൊണ്ട് വേണം ഈയൊരു ആഘോഷങ്ങൾ ഇനിയെങ്കിലും ആഘോഷിക്കേണ്ട ഇനി നമ്മൾ അങ്ങനെയല്ല ആഘോഷിച്ചിട്ടുള്ളതെങ്കിൽ അപ്പോൾ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവചനമാണ് അവൻ്റെ എൻ്റെ പരിശുദ്ധൻ്റെ ശരീരം ജീർണിക്കാൻ ഞാൻ അനുവദിക്കില്ല സങ്കീർത്തനവാക്യമാണ് അവൻ്റെ ദാവീത് പ്രാർത്ഥിക്കുന്നതാണ് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതാണ് കഠിനമായ ദുഃഖത്തിൽ കിടക്കുന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് പക്ഷെ ദൈവം അവനോട് കൊടുക്കുന്ന ഉറപ്പാണ് നിൻ്റെ ശരീരം ജീർണിക്കില്ല പരിപൂർണമായ അർത്ഥത്തിൽ എല്ലാ ദൈവവചനവും പരിപൂർണമായ അർത്ഥത്തിൽ ക്രിസ്തുവിലാണ് അതായത് ഇപ്പോൾ ഒരു ടോർച്ച് അടിക്കുന്ന പോലെ ക്രിസ്തു എന്ന് പറയുന്ന വെളിച്ചം അതാണ് ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് വിളിക്കുന്നത് അല്ലേ ആ പ്രകാശത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവവചനം മുഴുവൻ വായിച്ചത് ദൈവവചനം മനസ്സിലാക്കണമെങ്കിൽ ആ പ്രകാശം വേണം അപ്പം ആ പ്രകാശത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ്റെ സഹനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ സങ്കീർത്തനം മനസ്സിലാക്കേണ്ടത് ഒരു ദാവിതോ മറ്റേതെങ്കിലും സാധാരണ മനുഷ്യനോ എഴുതിയ സങ്കീർത്തനം ആയിരിക്കും അവൻ്റെ സാധാരണ വേദനകളിൽ നിന്ന് പക്ഷേ അത് ഈശോയുടെ വേദനയായിട്ട് വലുതാകുകയാണ് നമ്മളുടെ ചെറിയ വേദന ഈശോയുടെ വേദനയായിട്ട് വലുതായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഈശോയുടെ വലിയ മഹത്വം നമ്മുടെ ചെറിയ ചെറിയ ജീവിതങ്ങളിലേക്കും കുത്തൊഴുക്ക് വന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത് അതാണ് ഉയർപ്പിൻ്റെത് അതായത് നമ്മുടെ വേദന ഈശോയുടെ വേദനയാകുമെങ്കിൽ ഈശോയുടെ മഹത്വം നമ്മുടെ മഹത്വവും ആകുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ജീർണത ജീർണതയിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനെ രക്ഷിച്ചു അവൻ്റെ ശരീരം ജീർണിക്കാൻ അനുവദിച്ചില്ല അതാണല്ലോ ഉയർപ്പിൻ്റെ കാതരായ വിശ്വാസം അതുപോലെ തന്നെ അവൻ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ജ്ഞാനം നിങ്ങളും ഉയർപ്പിക്കപ്പെടും ഒരു സംശയവും വേണ്ട അതാണ് അല്ലെങ്കിൽ നമ്മൾ എന്നോട് ഈസ്റ്റർ ആഘോഷിക്കാൻ വരേണ്ട ആവശ്യമില്ല ഈശോ ഉയർത്തു സ്വർഗത്തിലേക്ക് പോയി എന്നുള്ളത് ആഘോഷിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മൾ ഇത്രയും പ്രത്യാശയോ ആനന്ദമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അവൻ ദൈവമാണ് അത് അവൻ അവകാശപ്പെട്ടതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള പോക്ക് നമ്മൾക്ക് അതിലെന്താണ് പങ്കെന്നുള്ളതാണ് നമ്മളെ പ്രത്യാശഭരിതരാക്കുന്നതും ആനന്ദഭരിതരാക്കുന്നതും അതുകൊണ്ടാണ് നമ്മളെ ഈസ്റ്റർ പീപ്പിൾ എന്ന് വിളിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ആഘോഷമാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഈസ്റ്റർ പീപ്പിളാണ് ഉയർപ്പിൻ്റെ ജനതയാണ് ക്രിസ്ത്യാനികൾ അത് ആധ്യാത്മികതയിൽ മാത്രമല്ല കേട്ടോ നമ്മളുടെ ഭൗതിക മണ്ഡലങ്ങളിലും ഈ ഉയർപ്പ് പ്രകടമാകണം അത് നമ്മൾ മനസ്സിൽ വലിയ ദൈവാരാധനയൊക്കെ ഉണ്ട് നമ്മളുടെ ജീവിതം ഉയർപ്പിനൊത്തതല്ലെങ്കിൽ അത് നമ്മൾ ഉയർപ്പിൻ്റെ ജനതയോ അല്ല ക്രിസ്ത്യാനികളെയോ അല്ല അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തുകൊള്ളണം അപ്പോൾ ഈ ജീർണത ജീർണത നമുക്ക് മൂക്കുകൊണ്ട് ശ്വസിക്കാൻ പറ്റും ജീർണിക്കുന്നു ഒരു വസ്തു ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മൂക്കുകൊണ്ട് അനുഭവിക്കാൻ പറ്റും ജീർണതയ്ക്ക് ശബ്ദമുണ്ടോ ജീർണതയ്ക്ക് ഗന്ധമുണ്ട് ജീർണതയ്ക്ക് ശബ്ദമുണ്ടോ നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് യൂദാസ് കെട്ടിത്തൂങ്ങി മരിക്കാൻ പോകുന്ന ഭാഗമുണ്ട് ഓർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ദിവസങ്ങളിലൊക്കെ പലരും കണ്ടാണല്ലോ ഒരു കഴുത ചത്തു ചീഞ്ഞ അടപ്പുണ്ട് അതിൻ്റെ മൂക്ക് കയറാൻ എടുത്തിട്ട് പിന്നെ യൂദാസ് കയറിൽ കെട്ടി തൂങ്ങി മരിക്കുന്നത് നാടകീയമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ആ സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നൊരു ഒച്ചയാണ് ഇതൊരു മണിയൻ ഒച്ചയാണ് അതായത് ശവത്തിൽ കുത്തിപ്പറക്കുന്ന ശവത്തിനെത്തന്നുകൊണ്ടിരിക്കുന്ന പ്രാണികളുടെ ഒച്ചയാണ് ചിറകൊച്ച മൂളൊക്കമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീർണതയുടെ ഗന്ധമാണത് എവിടെയെങ്കിലും ഒരു വസ്തു ചീഞ്ഞിടപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ഈച്ചകളുടെ ഈ മൂളിൽ കേൾക്കും അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് ഇന്നലെ നമ്മൾ വലിയ ശനിയാഴ്ച ഉണ്ടല്ലോ നമ്മൾ വളരെ മൗനമായിട്ട് തന്നുകൊണ്ട് ഉയർപ്പിനെ ധ്യാനിക്കണമെന്ന് പറയുമല്ലോ കല്ലറയെ ധ്യാനിക്കണമെന്ന് പറയും മൗനം മൗനമാണ് മുദ്ര അപ്പം ഈ ജീർണതയ്ക്കൊരു ഒച്ച ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ അച്ഛനിക്കൊരു തിരിയും കൊണ്ട് വാതിലോട്ട് കയറി വന്നപ്പോൾ അവിടെ ഒരു ഇടിയമ്പഹളൊക്കെ ഉണ്ടായില്ലേ പൊതുവൊരു തിക്കൻ തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ വാതിലിൻ്റെ അവിടെ ആദ്യം ആര് കയറും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നത് ഈ ബെഞ്ചിലിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരിക്കും അത് പ്രായമുള്ളവര് തീർച്ചയായിട്ടും ബെഞ്ചിലിരിക്കണം അങ്ങോട്ട് ആവശ്യതയുള്ളവര് അതല്ലാത്ത കുറച്ച് പേർക്ക് ചിലപ്പോൾ സുഖിച്ചിരിക്കാനുള്ള ചിലപ്പോൾ അവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ തിക്കും ബഹളം എല്ലാ പള്ളിയിലും ഉണ്ട് ഇവിടെ മാത്രമല്ല കേട്ടോ ഈ തിക്കും ബഹളത്തിൽ ക്രിസ്തുവിൻ്റെ ആദ്യം അച്ഛനാദ്യം പറഞ്ഞൊന്നാരും കേട്ടിട്ടില്ല ഭയങ്കര ബഹളമായിരുന്നു സംസാരമായിരുന്നു സാധിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ ബഹളം ഉണ്ടാക്കി അതുള്ള കാര്യം പറയണമല്ലോ അപ്പോൾ ഈ ബഹളം ജീർണതയുടെ ഒരു ബഹളമാണ് ശരിക്കും കാരണം വലിയൊരു മഹാരസ്യോടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യം ഇല്ല പുറത്തിരുന്നാലും എവിടെയിരുന്നാലും കുർബാന കൂടാമെന്നിരിക്കെ ഇനി സ്ഥലത്ത് തന്നെ ഇരിക്കണം നിർബന്ധം പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ജീർണതയുടെ ഒരു ഗ്രന്ഥമാണ് കാരണം എൻ്റെ പിടിവാശി ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു മൂളക്കമാണത് അത് സൂക്ഷിക്കണം നമ്മൾ അപ്പോൾ ഈ ജീർണതയുടെ ഗന്ധത്തെയാണ് ഈ ജീർണതയുടെ ശബ്ദത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈച്ച പോലെ നമ്മൾ ഇങ്ങനെ ബഹളം വെച്ച് ഓടിക്കൊണ്ടിരിക്കുക ബസ് 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 എന്ന് പറയും ബസ്സിങ് ആക്ടിവിറ്റി എന്ന് പറയും ബഹൃദ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ജനത ജീർണതയുടെ മൂളക്കം പക്ഷേ നമ്മൾ വേറൊരു മൂളക്കം കേൾക്കുമെന്ന് വേറൊരു മുകളിൽ കേൾക്കുമെന്ന് രണ്ട് പ്രാവശ്യമാണ് ഈ പെസഹ പ്രഘോഷണം പെസഹ പ്രഘോഷണം ദൈവദൂതരാർത്ഥ ഉല്ലസിക്കട്ടെ എന്ന് പറയുന്ന ഗീതം ഉണ്ടല്ലോ വളരെ സുന്ദരമായ ഗീതം പുണ്യപുരാതനമായ ഗീതം അത് രണ്ട് പ്രാവശ്യം നമ്മൾ വേറൊരു പ്രാണിയുടെ മൂളക്കം കേൾക്കും എന്താണെന്നറിയവ തേനീച്ച രണ്ട് പ്രാവശ്യമാണ് മാതൃഭാവത്തോടെ തേനീച്ചകൾ ഈ മെഴുകുരുക്കി കൊണ്ടുവന്നു അതിൽ നിന്ന് തിരി ഉണ്ടാക്കി സഭയിലെ വൈദികരുടെ കൈയാൽ അത് അഭിഷേകം ചെയ്യപ്പെട്ട് അത് ക്രിസ്തുവിൻ്റെ തന്നെ പ്രതിരൂപമായ ഒരു ദീപയഷ്ടിയായിട്ട് മാറുന്നു മെഴുകിൽ നിന്ന് ഈച്ചകൾ ശേഖരിച്ച് മലരിൽ നിന്ന് ഈച്ചകൾ ശേഖരിച്ച മെഴുകിത നിൻ്റെ തൃപാതികൾ ഞങ്ങൾ സമർപ്പിക്കുന്നു രണ്ട് പ്രാവശ്യം ഇത്ര വലിയ മഹത്തായ ഒരു സ്തുതിഗീതത്തിൽ വളരെ നിസ്സാര ജീവിയായ തേനീച്ച രണ്ട് പ്രാവശ്യം മൂളിക്കൊണ്ട് പറക്കുന്നുണ്ട് ഇത് നിസ്സാര കാര്യമല്ല ഇത് തിരുസഭയുടെ അടയാളം തന്നെയാണെന്ന് പരിശുദ്ധ പിതാക്കന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് ജസ്റ്റ് അതിലേക്ക് കണ്ടുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഉയർപ്പിൻ്റെ സാരാംശമൊന്നും മനസ്സിലാക്കാം എന്താണ് തേനീച്ച ചെയ്യുന്നത് ഈ തിരി എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു തേനീച്ച വളരെ സാധാരണ ഒരു ജീവി നിങ്ങൾക്കറിയാവോ തേനീച്ചകളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികളെന്ന് ശാസ്ത്രജ്ഞന്മാർ വിധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മനുഷ്യർ മനുഷ്യരെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഭൂമിക്ക് ഭാരമാണ് പക്ഷെ മനുഷ്യൻ്റെ അന്തസ്സ് വേറെ ലെവലാണ് മറ്റ് ജീവികളായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റില്ല പക്ഷെ മനുഷ്യൻ്റെ കൈയിരിപ്പ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മനുഷ്യന് ഏറ്റവും ലോകത്തിന് ഏറ്റവും ഹാനികരം മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ ഈ ഉയർപ്പെന്ന് പറയുന്നുണ്ടല്ലോ വീണ്ടെടുപ്പാണേ അപ്പം നമ്മൾ ആ പശ്ചാത്തലത്തിലാണ് മനുഷ്യൻ്റെ തോന്നിയവാസങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രീഹ പറയുന്നത് പോലെ സൃഷ്ടി ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു മനുഷ്യനോടൊപ്പം സകല സൃഷ്ടി ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ഞെരുക്കത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടിവിക്കുന്ന ദിവസമാണ് ഉയർപ്പ് സകല സൃഷ്ടിജാലങ്ങളും വിട്ടുപോയി പറന്നുപോയി ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ മാത്രം ഇപ്പോഴും അവൻ്റെ ഞെരുക്കങ്ങളിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് ദൈവം മോചിപ്പിച്ചിട്ട് ആ മോചനം നേടാനായിട്ട് അവർക്ക് താല്പര്യമില്ല അപ്പം സകല സൃഷ്ടിയെ സൂചിപ്പിക്കുന്ന ഒരു വസ്തു കൂടിയാണത് ഒരു സാധാരണ ജീവി മനുഷ്യൻ എവിടെ നിൽക്കുന്നു വലിയ അന്തസ്സുള്ള മനുഷ്യൻ ഇത് കിടക്കുന്ന ഒരു തേനീച്ച ശാസ്ത്രം പറയുന്ന തേനീച്ചയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവി എന്നാൽ തേനീച്ചി അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചപ്പൊന്നും കാണില്ല ധാന്യങ്ങൾ ഉണ്ടാകില്ല ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നത് പരാഗണം നടക്കില്ല നമ്മൾ വിശന്നു മരിക്കും എന്ന് പറയുന്നത് പക്ഷേ തേനീച്ചകൾ ഈ എന്താ പറയുന്ന വിഷം തളിക്കുന്ന വിഷങ്ങൾ കൊണ്ട് കഴിച്ചു കഴിച്ച് തേനീച്ചകൾ ഇഷ്ടംപോലെ ചത്തു ഇപ്പം സമീപകാലത്ത് തേനീച്ചകൾ തിരിച്ചു വരുന്നുണ്ട് ഈസ്റ്റർ ഒരു വസന്തകാല ഉത്സവം എന്നറിയാലെ നമ്മുടെ നാട്ടിൽ വേനൽ കത്തുന്ന വേനലാണ് പക്ഷേ യൂറോപ്പിലൊക്കെ വസന്തകാലമാണ് ചെടികൾ പൂക്കുന്ന സമയമാണ് അപ്പോൾ തേനീച്ചകൾ നിറയെ നിറയുണ്ടാവും ഈ ഈസ്റ്റർ കാലത്തിൽ അപ്പം അതിൻ്റെ ഓർമ്മയിലാണ് ആ ഗ്ര ഗാന രചയിതാവ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഈസ്റ്ററിൻ്റെ മഹത്വം ആ മൂളക്കത്തിലാണ് തേനീച്ച തേനീച്ച എന്താ ചെയ്യുന്നതെന്ന് കൂടി ശ്രദ്ധിക്കാം നെതർലാൻഡ്സ് വളരെ പുരോഗമനമുള്ള ഒരു രാജ്യമാണ് എല്ലാ രാജ്യത്തേക്കാളും ഒരുപടി മുന്നിലാണ് നടക്കുന്നത് അവിടെ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ അവർ ഒരു ബസ് സ്റ്റോപ്പ് പണിത് വെച്ചിരിക്കുന്ന ഒന്നല്ല ഒന്നിലധികം ബസ് സ്റ്റോപ്പുകൾ പണിത് വെച്ചിട്ടുണ്ട് ആ ബസ് സ്റ്റോപ്പിൻ്റെ മേൽക്കൂരയിൽ അവർ പച്ചപ്പ് ചില പ്രത്യേകിച്ച് ചെടികൾ പുല്ലുകളൊക്കെ വിരിച്ചിരിക്കുകയാണ് നമുക്കുണ്ടല്ലോ ബസ് സ്റ്റോപ്പ് അല്ലേ ഇപ്പോൾ ഇലക്ഷൻ്റെ നല്ല ബഹളം ഉള്ളതുകൊണ്ട് നമ്മൾ പറയാൻ നിവൃത്തിയില്ല നമ്മുടെ ബസ് സ്റ്റോപ്പിലൊക്കെ ആദ്യം അത് ഫ്രെയിം അടിക്കുന്നതിന് മുമ്പ് തന്നെ പെയിൻറ്റാണ് മേടിക്കുന്നത് ആ പെയിൻറ്റ് വെച്ചിട്ട് എഴുതി വെക്കും ഇന്നേ പൊതു ഗജനാവിൽ നിന്ന് ഇത്ര കോടി രൂപ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കും നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് കൊണ്ട് ഇത് ആ ചങ്ങാതി ആ ചങ്ങാതിയുടെ പേര് എഴുതി വെക്കും ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു സ്റ്റൈൽ പക്ഷേ വിവരമുള്ള രാജ്യങ്ങളിലായ നെതർലാൻഡ്സ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവർ വരും തലമുറയെക്കുറിച്ച് കൂടിയാണ് ചിന്തിക്കുന്നത് അല്ലാണ്ട് അഞ്ച് വർഷം ഭരിച്ചവൻ്റെ മഹത്വമല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് പച്ചപ്പ് എന്ത് ചെയ്യണം പ്രകൃതിയെ വീണ്ടെടുക്കാൻ എന്ത് ചെയ്യണം തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം വലിയ ദൈവവിശ്വാസമുള്ള നടന്നുമല്ല കേട്ടോ നെതർലാൻഡ്സ് നിരീശ്വരത്തിൻ്റെ ആസ്ഥാനമാണ് അവര് ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ അവർ മാനവികമായ നിലയിൽ വളരെ ഉയർന്ന മനുഷ്യരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മളെക്കാളും അപ്പൊ ഈ തേനീച്ചകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഈ തേനീച്ച എന്താണെന്നുള്ളത് ബെനഡിക്റ്റ് മയനാറാമൻ പാപ്പ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തൻ്റെ പെസഹ ഇതുപോലെ ഈസ്റ്റർ പ്രഘോഷണത്തിൽ ഈസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് തേനീച്ച ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ ഫുൾ ടൈം ആക്ടിവിറ്റിയാണ് തേനീച്ച എപ്പോഴും കർമ്മനിരതനാണ് തേനീച്ച തേനിൽ നിന്ന് പൂവിൽ നിന്ന് മെഴുകു കൊണ്ടുവരുന്നു തേൻ കൊണ്ടുവരുന്നു അതെല്ലാം കൊണ്ടുവന്നിട്ട് മധുരമുള്ള തേന് അതുപോലെ വെളിച്ചത്തിന് കാരണമാകുന്ന ഈ മെഴുക് ഇത് രണ്ടും തേനീച്ച സപ്ലൈ ചെയ്യുന്നതാണ് തിരുവചനത്തിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം തേനെന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം മെഴുകിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം പ്രകാശത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം സമന്വയിക്കുകയാണ് ഒരു പാവം കുഞ്ഞ് ജീവിയുടെ കൈ കൈവിരുതം എന്ന് പറയേണ്ടി വരും അല്ലേ അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഈ മെഴുകിൽ നിന്ന് ഒരു മനുഷ്യൻ ഒരു മെഴുകുതിരി ഉണ്ടാക്കിയിരിക്കുന്നു മനുഷ്യനും പ്രകൃതി ഒന്നു ചേർന്നു അത് അത് ആശീർവദിക്കപ്പെട്ട് അതൊരു ക്രിസ്തുവിൻ്റെ തന്നെ അടയാളമായിട്ട് മാറുന്നു യഥാർത്ഥത്തിൽ ഉയർപ്പിൽ സംഭവിക്കുന്നത് ഇതാ ചെതിറിപ്പോയ സൃഷ്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആ മനുഷ്യനും സൃഷ്ടിയും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് അവരുടെ മുഴുവൻ്റെയും രക്ഷകനായ ദൈവത്തിലേക്ക് തിരിച്ചു പോരുന്നു ക്രിസ്തു എന്ന ഏണിപ്പടിയിലൂടെ കയറിക്കൊണ്ട് ഇതാണ് ഉയർപ്പിൽ സംഭവിക്കുന്നത് ആ പ്രകാശം സഭയുടെ പ്രകാശമാണ് നമ്മളെല്ലാവരും ആയിത്തീരേണ്ട ക്രിസ്തുവിന്റെ പ്രകാശമാണ് അതുകൊണ്ടാണ് രണ്ടാം എത്തിക്കാൻ സൂനഹദോസ് തിരുസഭയിൽ വിളിച്ചത് ലൂമൻ ജൻസിയും ലോകത്തിൻ്റെ പ്രകാശം ലോകത്തിൻ്റെ പ്രകാശം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെയാണ് നമ്മളെല്ലാം ചേർന്ന് വലിയൊരു തീപ്പന്തം പോലെ സഭ ക്രിസ്തുവിൻ്റെ പ്രകാശം വിളിച്ചോതുന്ന സഭ ഇതാണ് സഭയുടെ അടയാളം ഈ അടയാളം ലോകത്തിന് മുഴുവൻ പ്രകാശമാകുന്ന അടയാളം പക്ഷേ ഈ പ്രകാശം വരുന്ന വഴി അങ്ങനെ മഹത്വത്തിൻ്റെ വഴിയിൽ കൂടിയല്ല എന്നുകൂടി ഈ ദിവസങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അത് എക്സാക്ട്ലി കൃത്യമായിട്ട് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സഹന വഴികളിലൂടെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ അതായത് ഉയർപ്പിൽ ആരെങ്കിലും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മരണത്തിൽ ഉറപ്പായിട്ടും പങ്കുചേരണം അതുകൊണ്ടാണ് ഇന്ന് പൗലോ റോമാക്കാരോട് പറഞ്ഞത് നമ്മൾ ജ്ഞാനസ്നാനത്താൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ചവരാണല്ലോ നമ്മുടെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് ജ്ഞാനസ്നാന ജലമാണ് ഇരിക്കുന്നത് സഭയുടെ പൗരാണികമായ പാരമ്പര്യം അനുസരിച്ച് ജ്ഞാനസ്നാനങ്ങൾ നൽകപ്പെടുന്ന ഈ ദിവസമാണ് ഈ ഞായറാഴ്ച ഇതിൻ്റെ ആഘോഷമാണ് എല്ലാ ഞായറാഴ്ച ഈ എല്ലാ തിരുസഭയുടെ എല്ലാ കൂതാശകളും നിർഗളിക്കുന്നത് ഈ ഈ ജലപ്രവാഹത്തിൽ നിന്നാണ് ഈ ക്രിസ്തുവാകുന്ന ജലപ്രവാഹത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്ന് എല്ലാ കൂതാശകളും തുറക്കപ്പെടുന്നത് ഇവിടെയാണ് അടച്ച കല്ലറ് തുറന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപാവരം ഒഴുകുന്നത് പോലെ അപ്പം നമ്മളെ ക്രിസ്തീയരാക്കുന്ന എല്ലാം ആദ്യം മുതൽ നമ്മുടെ ജീവിതാവസാനം വരെയും നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് കയറ്റി വിടാൻ വേണ്ടുന്ന എല്ലാം നിർഗളിക്കുന്നത് ഈ ദേവാലയത്തിൽ ഈ ക്രിസ്തു തന്നെയായ ദേവാലയത്തിലാണ് അതാണ് പ്രധാനം കുഞ്ഞാടാണ് ദേവാലയം ഈ പെസഹ കുഞ്ഞാടാണ് ദേവാലയം അവിടെ നിന്നാണ് പ്രവഹിക്കുന്നത് എസക്കിയൽ പ്രവാചകൻ അത് കാണും ഇന്ന് നമ്മളിപ്പോ പുത്തമ്പള്ളം തെളിക്കുമ്പോൾ വീതി അക്വാം ഞാൻ കണ്ടു നീർപ്രവാഹം ദേവാലയത്തിന്റെ വാമഭാഗത്ത് നിന്ന് വലതുവശത്ത് നിന്ന് ഒഴുകി വരുന്ന നീർപ്രവാഹം ഞാൻ കണ്ടു എസക്കിയൽ പ്രവാചകൻ കണ്ട ദേവാലയം യഥാർത്ഥത്തിൽ ദൈവം നമ്മോടുകൂടെ ഇറങ്ങി വന്നു എല്ലാം പൂർത്തിയായിന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇടയിൽ മായാത്ത വിധത്തിൽ സ്ഥാപിച്ചുറപ്പിച്ചതിന്റെ തന്നെ തന്നെ ഇനി ദൈവം അകന്നു പോകില്ല നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല ഇതിൻ്റെ ആഘോഷമാണ് ദൈവത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോ പൗലോ സുലിഹ റോമാക്കാരോട് മാമോദി സംസാരിച്ചു നമുക്ക് ഈ ഇപ്പോൾ ചെടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം നമുക്ക് ഈ നാട്ടിൽ വസന്തകാലം എന്ന് പറയുന്ന കാലം നമുക്ക് ചൂട് കാലമേ ഉള്ളൂ വേനൽക്കാലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ പക്ഷെ വേനൽക്കാലത്തും നല്ല തഴച്ചു വളരുന്ന ഇല ചൂടുന്ന ഒരു വൃക്ഷമുണ്ട് എന്താണെന്ന് അറിയാവോ പൂവാഗ വാഗച്ചെടി അറിയാലോ നല്ല ചൂ തീ പോലെ ഇങ്ങനെ ഇരിക്കും അല്ലേ നമ്മൾ ചുവന്ന പൂക്കളുള്ള നമ്മളതിൻ്റെ ഇതലൊക്കെ എടുത്ത് ഇങ്ങനെ ചുണ്ട് വിരൽ വെക്കുമല്ലോ ഇങ്ങനെ നഖം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വാഗച്ചെടിയുണ്ട് ആ വാഗച്ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനധികം തണുപ്പൊന്നും വേണ്ട അധികം ജലാംശവും വേണ്ട അതിന് ചൂടുള്ള സ്ഥലങ്ങളിൽ അത് വളരും വളരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ പോലെ വളരും അർബോദൽ ഫുവാഗെന്നാണ് വിളിക്കുന്നത് അതായത് തീ പിടിച്ച മരം എന്നാണ് അതിനെ വിളിക്കുന്നത് വാഗച്ചെടി കേരളത്തിലുണ്ടായ ചെടിയല്ല അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഒന്നാണ് അതുകൊണ്ട് സ്പാനിഷിലതിനെ വിളിക്കുന്നത് അർബോദൽ ഫുവേഗ എന്നാണ് അതായത് തീ പിടിച്ച മരം എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ ഒരു തീപിടിച്ച മരമുണ്ട് നമുക്ക് എന്താണെന്നറിയാവോ ക്രിസ്തുവിൻ്റെ കുരിശ് ആ കുരിശിന്റെ മാ തീ തീപിടിച്ചുകൊണ്ടാണ് ആ കുരിശ് ഇത്രയും മഹത്വപൂർണമായി നിൽക്കുന്ന മെഴുകിലും മായാതെ നിൽക്കുന്നത് മായാത്ത മുദ്ര പൊള്ളിക്കുന്ന കുരിശാണത് അതായത് ദൈവത്തിന്റെ മഹത്വം ആരെങ്കിലും തൊടുന്നുണ്ടെങ്കിൽ അവന് പൊള്ളണം അതാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യേകത ആ പൊള്ളലിൽ നിന്ന് മാത്രമേ ശുദ്ധീകരണം സാധിക്കുകയുള്ളൂ ഇതു വെറുതെ പറയുന്നതല്ല ഈശോ പറഞ്ഞാൽ എന്നറിയോ മത്തായി പന്ത്രണ്ടില് ഈശോ പറയുന്നു ഈ ലോകത്ത് തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത്തീ ആളി കത്തിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത തൊട്ടടുത്ത വചനത്തിൽ ഈശോ പറയും എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് ആ മാമോദീസ മുങ്ങുവോളം ഞാൻ അസ്വസ്ഥനായിരിക്കും ഇത് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത് എന്നുള്ളത് സ്പഷ്ടമാണ് അപ്പം ഈശോയുടെ പീഡാനുഭവം എന്ന് പറയുന്നത് ഒരു തീ അനുഭവമാണ് ആ തീ അനുഭവം നമ്മളെ മെരുക്കുകയും ഒരുക്കുകയും ചെയ്യും ശുദ്ധീകരിക്കുകയും ചെയ്യും ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈ തീയാണ് ഈ തീ പിടിച്ച മരത്തിൻ്റെ ഓർമ്മയാണ് ഈ തീ പോലെ കത്തി നിൽക്കുന്ന ഈ ദീപയഷ്ടി കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട് കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് മഹത്വത്തിന്റെ പ്രകാശം തൂയിക്കൊണ്ട് പക്ഷെ അവന് മരണത്തിന്റെ പാടുകൾ അവൻ പേറുന്നു വെളിപാടുകാരൻ കണ്ട കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാട് അവന് കുഞ്ഞാട് വിജയ ശ്രീലാളിതനായിട്ട് നിൽക്കുകയാണ് സ്വർഗത്തിൽ നോക്കുമ്പോൾ പക്ഷേ അവൻ്റെ മേത്ത് കൊല്ലപ്പെട്ടതിൻ്റെ അടയാളങ്ങളുണ്ട് ഈ കൊല്ലപ്പെട്ടതിൻ്റെ അടയാളമാണ് ഉദ്ധിതനില് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ക്രിസ്തുവിൻ്റെ പടത്തിൽ അവൻ്റെ വേരൽപ്പാടുകൾ ആണിപ്പാടുകളോ മുറിപ്പാടുകളോ ഇല്ലാതെ കണ്ടിട്ടുണ്ടോ ഓസ്തന്ദാസ്യു വുള്ളറാറും എന്നാ പറയുന്നതിന് ഔദ്യോഗികമായിട്ട് അതായത് തൻ്റെ മുറിപ്പാടുകളും കാണിച്ചുകൊണ്ടാണ് ക്രിസ്തു നിൽക്കുന്നത് ഏറ്റവും വിജയകിരീടം ചൂടിയിരിക്കുമ്പോഴും അതായത് ക്രിസ്തുരാജന്റെ രൂപപ്പെടുത്തുക നിങ്ങൾ നോക്കിയാൽ പോലും അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ മുറിവുകൾ കാണാം ഈ മുറിവുകൾ വലിയൊരു ആശ്വാസമാണ് നമുക്ക് എന്താണ് ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ബലിയാടായിത്തീർന്ന ദൈവം അവൻ നമ്മളെ വിധിക്കാനല്ല നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല വെളിപാടുകാരൻ പറയും ലോകത്തിൻ്റെ ആരംഭം മുതലേ കൊല്ലപ്പെട്ട കുഞ്ഞാട് എന്നാലോച്ചു നോക്കിയേ ലോകത്തിന്റെ ആരംഭം മുതലേടേ കുഞ്ഞാട് കൊല്ലപ്പെട്ടത് ഈ പ കുഞ്ഞാട് കൊല്ലപ്പെട്ടത് രണ്ടായിരം വർഷം മുമ്പാണെന്നാണ് നമ്മുടെ സങ്കല്പം നമ്മളുടെ വിശ്വാസം അതാണല്ലോ രണ്ടായിരം വർഷം മുമ്പ് ഈശോ മരിച്ചു ആ ഈശോ ലോകത്തിന്റെ ആരംഭം മുതലേ കൊല്ലപ്പെട്ടവനായിട്ട് കാണപ്പെടുന്നു എന്ന് യോഹന്നാൻ നാൻ വെളിപാടിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വായനകൾ അതിന്റെ അർത്ഥം നമുക്ക് തരുന്നത് ഉയർപ്പ് മുതൽ സൃഷ്ടി മുതലേ സൃഷ്ടി മുതലേ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവിടെ കുരിശിന്റെ നിഴൽ വീണെടുപ്പുണ്ട് അതായത് ഇത് മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കുമ്പോൾ ഇത് എന്റെ ചായര സാദൃശ്യത്തിനാണ് സൃഷ്ടിക്കുന്നത് മനുഷ്യനെ ദൈവം പറയുകയാണ് അതുകൊണ്ട് തന്നെ അവരിൽ മാംസം മാത്രമല്ല ദൈവികതയുണ്ട് പക്ഷെ മാംസവും കൂടി ഉള്ളതുകൊണ്ട് ഞാനും മാംസമുണങ്ങി അവരെ പോലെ അതുകൊണ്ട് ദൈവം മാംസമണിഞ്ഞ് വന്നത് നമ്മളെ പോലെ പൂർണ്ണമായിട്ട് നമ്മൾ ഒന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ച് അവനെ പോലെ ആകാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ മെലീത്തോ സാർദിസിലെ മെലീത്തോ എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ടേ ആ വിശുദ്ധൻ പെസഹ പ്രഘോഷണത്തെ കുറിച്ച് അല്ലെ പെസഹ ആചരണത്തെ കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് സഭയിൽ പൗരാണികമായിട്ട് വായിച്ചു വരുന്നതാണ് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുഞ്ഞാട് ഇന്നും ഇന്നലെ മെല്ലോ നമുക്ക് വേണ്ടി മരിച്ചത് അനാദി മുതലേ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ് ക്രിസ്തു നമ്മളെ ഉണ്ടാക്കിയപ്പോൾ പോലും ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പോലും ക്രിസ്തുവിന്റെ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാണ്ട് അതിൽ കുറഞ്ഞൊന്നുമല്ല നമ്മള് നമ്മൾ അതുകൊണ്ടാണ് അവന്റെ മഹത്വം അണിയുന്നു എന്ന് പറയുന്നത് അവന്റെ സഹനവടിയിൽ നടക്കുമ്പോൾ നമുക്കതൊരു ഭാരമായിട്ട് ഒരിക്കലും അനുഭവപ്പെടരുത് നമ്മൾ നീതിമാൻ സഹിക്കുന്ന പോലെ സഹിക്കേണ്ടി വരുമ്പോൾ അത് ക്രിസ്തുവിനെ പോലെ തന്നെയാണ് നമ്മൾ ആയിത്തീരുന്നത് സാർദിസിലെ മെലീത്തോ പറയും ആബേൽ കൊല്ലപ്പെട്ടില്ലേ അത് ആബേലല്ല കൊല്ലപ്പെട്ടത് ക്രിസ്തുവാണ് കൊല്ലപ്പെട്ടത് ഇസഹാക്കിനെ ഇത് ബന്ധിച്ചില്ലേ അപ്പൻ അബ്രഹാം കെട്ടിയിട്ടില്ലേ അത് ക്രിസ്തുവിനെയാണ് ബന്ധിച്ചിട്ടത് ദാവീദിനെ പോലെ തള്ളിപ്പറയപ്പെട്ടവൻ മോശയെ പോലെ പരിത്യക്തനായവൻ പ്രവാചകന്മാരെ പോലെ കല്ലെറിയപ്പെട്ടവൻ എല്ലാം ക്രിസ്തുവാണ് ഈ ലിസ്റ്റ് എടുത്തിട്ട് നമ്മളുടെ ജീവിതവും നമ്മളുടെ പേരും കൂടി എഴുതി വെച്ചേ നമ്മളെപ്പോലെ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ ഞാനല്ല അനുഭവിച്ചത് അത് ക്രിസ്തു ആണ് അതുകൊണ്ടാണല്ലോ പൗലോസ്ലിഹ കൃത്യമായിട്ട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോയെക്കുറിച്ച് പറയുന്നത് ഞാൻ മേലിൽ ഞാനല്ല ജീവിക്കുന്നത് ഞാൻ അവനിലും അവൻ എന്നിലുമാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അവന്റേത് നിൻ്റേതെന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉയർപ്പിൽ സംഭവിക്കുന്ന അതാ ഭൂ ഭൂസ്വർഗം മേളന ഇതാന്നൊക്കെ നമ്മൾ പാടിയില്ല ഭൂമി സ്വർഗ്ഗം ഒന്നായി ഇത് വെറുതെ പറയുന്നതല്ല വൈകാരിക തലത്തിൽ പറയുന്നതല്ല സൂചിപ്പിച്ച പോലെ വൈകാരികമായിട്ട് നമ്മൾ ആസ്വദിക്കേണ്ട കാര്യം മാത്രമല്ല ഇത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് നടക്കുന്ന രൂപാന്തരീകരണമാണ് ഉയർപ്പ് നമ്മളെ ഉയർപ്പിക്കപ്പെട്ടവരാക്കി മാറ്റി ഇത് വളരെ പ്രധാനമാണ് ഈ ഉയർപ്പിക്കപ്പെട്ടവൻ എന്തുകൊണ്ടാണ് ഈ മുറിപ്പാടും കാണിച്ചുകൊണ്ട് വരുന്നത് നിങ്ങളെടുത്ത് പെസാഴ്ച പറഞ്ഞാണോ പറഞ്ഞാണല്ലേ ടെറ്റലസ്റ്റായി എന്ന് ഈശോ പറഞ്ഞില്ലേ കുരിശിൽ കിടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായി ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞു ടെറ്റലസ്റ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടെലോസ് ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഉദ്ദേശം പൂർത്തിയായി ടെലോസ് എന്ന് വെച്ചാൽ ഉദ്ദേശം അത് ദൈവത്തിന്റെ വിജയകാഹളമാണ് സ്വർഗ ആ ബസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുമ്പോൾ കുരിശിൽ കിടന്ന് അവൻ ഉച്ചരിച്ച അവസാനത്തെ വാക്കാണ് എല്ലാം പൂർത്തിയായി ഞാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയായി ഇത് ഈശോയുടെ മാത്രം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വിജയഭേരിയാണ് ഞാനസ്നാനത്താൽ ഞാനും നിങ്ങളും ഈശോയെ പോലെ ആയതുകൊണ്ട് ഒരു അംശം പോലും കുറവില്ലാട്ടോ ഞാനും നിങ്ങൾ ഈശോയെ പോലെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയെ പോലെ തന്നെ ആയി എന്നാണ് അർത്ഥം അതിനകത്ത് യാതൊരു സംശയം വേണ്ട യാതൊരു ബുദ്ധിമുട്ടും ആർക്കും വേണ്ട അപ്പൊ നമ്മൾ ചിന്തിക്കും എവിടെയാണ് എന്നെപ്പോലുള്ള ഒരു ബലഹീനന ഈശോയെ പോലെ ആയി ആയിത്തീരുന്നതെന്ന് ചിന്തിക്കും അല്ലേ പൗലോ സ്ലിഹ ഈ ചിന്ത വളരെയധികം തീക്ഷ്ണമായിട്ട് ഉരുകി 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 ദൈവത്തോട് പറഞ്ഞു കർത്താവേ എൻ്റെ ശരീരത്തിലൊരു മുള്ളുണ്ട് അതൊന്നെടുത്ത് മാറ്റിത്തരാൻ പറ്റുമോ എന്ന് വളരെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പൗലോ സ്ലിഹ എന്നാലോച്ചു വേണം പൗലോ സ്ലിഹയാണ് ആ പൗലോ എന്താ പറയുന്നത് ഈശു കർത്ത കർത്താവ് പൗലോസ്ലീയോട് പറയും എൻ്റെ കൃപമതി ബലഹീനതയിലാണ് ശക്തി പ്രകടമാകുന്നത് ഗ്രീക്കിൽ പറയുമ്പോൾ പറയും ഇൻ ടെലൈറ്റായി ടെലൈറ്റായി ശക്തി ബലഹീനതയിലാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അതേ വാക്കാണ് ഇവിടെ ഈശോ പൗലോസിനോട് പറഞ്ഞു നിന്റെ ബലഹീനതയിലാണ് നിന്റെ കുരിശിലാണ് നിന്റെ വിജയം പൂർത്തിയാകുന്നത് നീ നിന്റെ കുരിശ് അനുഭവിക്കുമ്പോൾ നീ ദൈവത്തെ പോലെ കരയാൻ അതായത് കർത്താവിനെ പോലെ ശ്ര ദൈവത്തിന്റെ ഹിതം തേടാൻ ശ്രമിച്ചാൽ മാത്രം മതി ദൈവത്തിന്റെ കൃപ തേടാൻ ശ്രമിച്ചാൽ മാത്രം മതി വേറൊന്നും അവിടെ ഒരു പ്രതിബന്ധമേ അല്ല ഇതാണ് നമുക്കിന്ന് തരുന്ന ഏറ്റവും വലിയ പാഠം ഈ വീണ്ടെടുപ്പ് എസക്കിയിൽ കണ്ടതുപോലെ ഒരു പുതിയ ദേവാലയം ക്രിസ്തു ഇവിടെ പണിയുകയാണ് ക്രിസ്തു തൻ്റെ ഉയർപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ ഈ ദേവാലയം തകർക്കു മൂന്ന് ദിവസം കൊണ്ട് ഞാനിത് നിർമ്മിക്കാം തൻ്റെ ഉയർപ്പിനെ കുറിച്ച് സംസാരിച്ചത് ഇങ്ങനെയാണ് ഈശോ ഞാൻ നിങ്ങളീ ദേവാലയം തകർക്കും ഞാൻ ഈ മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കാം അപ്പൊ ഈ കേട്ടിരുന്നവർ എന്താ കല്ലും കല്ലുമണ്ണ് കൊണ്ടുള്ള ദേവാലയമാണ് തകർക്കാൻ പോകുന്നത് ഇത് പണിയാൻ നാൽപ്പത് വർഷം എടുത്തു അത് എത്രയോ മഹാരഥന്മാർ നാല്പത് വർഷം കൊണ്ട് പണിതാണോ നീ മൂന്ന് ദിവസം കൊണ്ട് തകർക്കാൻ പോകുന്നത് ഈശോ പറഞ്ഞത് നിന്റെ ഒക്കെ കല്ലുമണ്ണ് ആർക്ക് വേണം ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിച്ചത് എൻ്റെ ആലയത്തെക്കുറിച്ചാണ് അതിനാൽ തന്നെ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് എന്നെ പോലെ തന്നെയാണ് അവനും അതുകൊണ്ട് ഞാൻ ഉയർത്തെങ്കിൽ ഇവനും ഉയർക്കും ഈശോ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഗലീലിയിലേക്ക് പോകുമെന്ന് അതായത് നമ്മൾക്ക് മുൻപേ അവൻ ഓടിയെത്തും നമ്മൾക്കുമ്പ് ഉയർപ്പിൻ്റെ വഴികളിൽ അവൻ എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഹെബ്രാർ ലേഖനം പറയും അവൻ നമ്മളുടെ ഏറ്റവും മുൻപേ ഓടിയവനാണ് പൈനിയർ ഏറ്റവും മുന്നേ ഓടിയവനും നമ്മളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നവനുമാണ് നമ്മളെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നവൻ മാത്രമല്ല ദൈവം നമ്മൾക്ക് മുൻപേ ഓടിയവനാണ് അത് നമ്മളെ ബലിയർപ്പിക്കുമ്പോൾ ഈ അൽ ബലിപീഠത്തിൽ നമ്മളോടൊപ്പം നിന്ന് ബലിയർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈശോ നമ്മളുടെ ബലികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾക്കുള്ള ആശ്വാസം ഇപ്പം ഈശോ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുക മാത്രം ചെയ്യുന്ന സ്വർഗത്തിലിരിക്കുന്ന എവിടെയാ എവിടെയൊക്കെ ഇരിക്കുന്ന ആളായിരുന്നെങ്കിൽ നമുക്ക് ഇത് അവൻ നമ്മളുടെ കൂടെ നമ്മളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ഒരു കാര്യം കൂടി ചിന്തിച്ചിട്ട് നമുക്ക് നിർത്താം എന്താണ് എസ് കിയിൽ കണ്ട ഈ ദേവാലയം രണ്ട് പുസ്തകങ്ങളിലാണ് ബൈബിളിൽ ഏറ്റവും പ്രധാനമായിട്ട് ദേവാലയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒന്ന് എസ് എ കെ എൽ പ്രവാചകനിലും ദേവാലയത്തെക്കുറിച്ച് വളരെ വിസ്താരമായിട്ട് സംസാരിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ അല്ല ദാൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദേവാലയം എത്ര വലുതാണ് അതിനെന്തൊക്കെയോ എന്താ പറയുന്ന ആഭരണങ്ങളും മോഡികളും ഒക്കെ ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പണിയപ്പെട്ടത് എന്നുള്ളതിൻ്റെ ആഡംബരമാണ് അതിൻ്റെ അകത്തുള്ള വിവരണം പക്ഷേ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിലല്ലേ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വീതിയും നീളവും പ്രവാചകൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഉയരത്തെക്കുറിച്ച് മാത്രം പ്രവാചകൻ സംസാരിക്കുന്നില്ല സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ പേപ്പറിൽ പ്ലാൻ വരക്കുന്ന പോലെയാണത് പേപ്പറിൽ പ്ലാൻ വരക്കുമ്പോൾ അതിന് വീതി ഉണ്ട് നീളമുണ്ട് പക്ഷേ ഈ ഉയരമില്ലാണ്ട് നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റില്ല ഒരു സാധനം പേപ്പറിൽ തന്നെ ഇരിക്കുകയുള്ളൂ ഉയരം എലിവേഷൻ എന്ന് പറയുന്ന സാധനം കൂടി വേണം അല്ലെങ്കിൽ നമുക്ക് കെട്ടിടം പൊക്കാൻ പറ്റില്ല എസ് എ കീർ കണ്ട പുതിയ ദേവാലയത്തിന് എലിവേഷൻ ഉയരവില്ല അതായത് പേപ്പറിൽ തന്നെ ഇരിക്കും പക്ഷേ ഇത് ഈ ദേവാലയത്തിന്റെ ഉയരം എത്രയാണെന്നറിയാവോ സ്വർഗത്തോളം ഉയരം കാരണം ഇത് മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ല ദാവിതോ സോളമനോ പണിതോ ഇത്രയും പൊക്കമുള്ള ദേവാലയം ഇത് ദേവാലയത്തിന് സ്വർഗത്തോളം ഉയരമുണ്ട് കാരണം ഈ ദേവാലയം ക്രിസ്തു തന്നെയാണ് വെളിപാണ്ട് പുസ്തകം പറയും ഈ കുഞ്ഞാട് തന്നെയാണ് ദേവാലയം ഈ ദേവാലയം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിനും ആരാധന നടത്തുന്നിടത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ പറയും ഞാൻ നിങ്ങളെ ജലം കൊണ്ട് ഞാൻ അനുസ്നാനപ്പെടുത്തി പക്ഷേ വരാനിരിക്കുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ ഞാൻ സ്നാനപ്പെടുത്തും യോഹന്നാൻ സ്ലീഹ പറയും അവൻ നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ചു വളരെ ശ്രദ്ധയോടെ കേൾക്കണം അവൻ നമ്മളുടെ ഇടയിൽ കൂടാരം അടിച്ചു ഒന്നാം ഒന്നാമധ്യായ യോഹന്നാൻ അവിടെ തന്നെയാണ് പറയുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് നമ്മളുടെ ഇടയിൽ അടിച്ചു എങ്ങനെ ഉഗ്രപ്രതാപിയായ വാള് മീശിക്കൊണ്ടിരിക്കുന്ന രാജാവായിട്ടാണോ അല്ല കുഞ്ഞാട് നമ്മൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാട് നമ്മൾക്കിടെ ഇടയിൽ അടിച്ചു അതായത് വചനം മാംസമായി എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ സ്കാനോ എന്ന് പറയും സ്കാനോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടാരം എന്നാണ് അർത്ഥം ഈ ശബ്ദാക്ഷരങ്ങളെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എസ് കെ എൻ അതാണ് ഗ്രീക്കിൽ സ്കേനോസ് എന്ന് വെച്ചാൽ കൂടാരം ഹീബ്രോയില് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിളിക്കുന്ന പേരാണ് ഷക്കീന എസ് കെ എൻ തന്നെയാണത് ഈ രണ്ട് വാക്കും ഒന്നാണ് ദൈവം നമ്മളുടെ ഇടയിൽ കൂടാരം അടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപിരിയാതെ നിൽക്കുന്നുണ്ട് ഒരു കാലത്തും വിട്ടുപിരിയില്ല ഒരു കാലത്തും വിട്ടുപിരിയില്ല അത് മഹാപ്രതാപത്തോടെ നമ്മൾ വിധിക്കുന്നവനായിട്ടല്ല ദൈവം വന്നിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി മരിക്കുന്ന കുഞ്ഞാടായിട്ട് നമ്മളെ വീണ്ടെടുത്ത ആ രാത്രിയാണിത് നമ്മളെ കാരുണ്യത്തിൽ ദൈവം വേണ്ടിയെടുത്ത രാത്രിയാണ് അതായത് നമുക്കറിയാമല്ലോ മക്ദൽ അള്ള മറിയും ഈശോയെ തിരക്കി നാളെ വെളുപ്പിനെ ചെല്ലും അല്ലേ അപ്പം എന്താ കാണുന്നത് ഈശോയെ കാണുമ്പോൾ ഈശോയെ കണ്ടില്ല അവൾ പകരം അവൾ ഒരാൾ നിൽക്കുന്നതാണ്ട് ചോദിച്ചു എന്താ ചോദിച്ചത് തോട്ടക്കാരനാണോ എന്ന് ചോദിച്ചത് നീ എവിടെ കൊണ്ടാ വെച്ചിരിക്കുന്നു എന്നാ ചോദിച്ചത് മക്ദൽ അല്ലാ മറിയത്തിന് തെറ്റുപറ്റിയതാണോ അത് തോട്ടക്കാരനെന്ന് വിളിക്കുന്നത് വേറെ എത്രയോ തൊഴിലുകൾ ഉണ്ടായിരുന്നു അവൻ്റെ കല്ലർ ഒരു തോട്ടത്തിലായിരുന്നു ബൈബിളിൻ്റെ ആദ്യത്തെ അധ്യായത്തിലൊരു തോട്ടം ഉണ്ട് ഇവന്റെ കല്ലറ ഇവൻ അടങ്ങി കിടക്കുന്നതും തോട്ടത്തിലാണ് അന്ന് ആ രാത്രി ഈശോ കിടന്നും കല്ലറിൽ കിടന്നില്ല ആ തോട്ടത്തില് ആ രാത്രി പഴയ ലോകം തകർന്നു പോയി പഴയതില്ല പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോ മക്തിനെ മറിയം കണ്ടത് തോട്ടക്കാരനെ തന്നെയാ ഏതോട്ടക്കാരനെ ദൈവം എന്ന തോട്ടക്കാരനെ ആദത്തിനെ വിളിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ ആദം എല്ലാ പൊട്ടത്തരങ്ങളും കാണിച്ച് ആ തോട്ടം നശിപ്പിച്ചതുപോലെയല്ല ആ തോട്ടത്തെ വീണ്ടെടുക്കാൻ വേണ്ടി തോട്ടക്കാരനായ ക്രിസ്തു ഇന്ന് ഏഷ്യാ പ്രവചന അമ്പത്തി അഞ്ചാം മധ്യായത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് പോലെ അവിടെ ഒന്നും ഇനി കളകൾ ഉണ്ടാകൂല എല്ലാം വിളയായിരിക്കും അവിടെ ദുഷിച്ചതോ വിഷമായതോ ഒന്നുമില്ല എല്ലാം വിളയായിരിക്കും ഒരു കളയം ഉണ്ടാകില്ല വെളിപാടിൻ്റെ പുസ്തകം പറയും ജീവൻ്റെ നദി പ്രവഹിച്ചെടുത്തെല്ലാം ഫലസസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു ഫലഭൂയിഷ്ടമായിരുന്നു ഔഷധ സസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു ഇന്നസുഖിയൽ പ്രവാചകം നമ്മൾ വായിച്ച് കേൾക്കുന്നത് പോലെ ഈ ജീവൻ്റെ ജലം ഇവിടെ നിന്ന് ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ ജലം അത് പോയടുത്തെല്ലാം ഔഷധ സസ്യങ്ങൾ നിറഞ്ഞു ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ജീവനെ വളർത്തുന്ന സസ്യങ്ങൾ നിറഞ്ഞു തോട്ടക്കാരൻ ചെയ്യുന്ന അതാണ് നമ്മളോട് ഈ തോട്ടക്കാരൻ ചെയ്യുന്ന അതാണ് നമ്മളോട് അവൻ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കളകളെയും വിളകളാക്കി മാറ്റും എല്ലാ സസ്യങ്ങളെയും എല്ലാ തഴപ്പുകളെയും ഔഷധങ്ങളാക്കി മാറ്റും എല്ലാ എന്താ പറയുന്ന കായ്കളെയും ഭക്ഷണമാക്കി മാറ്റും നമ്മളുടെ വയറ് നിറച്ച് തരാൻ വേണ്ടിയിട്ട് ആ തോട്ടക്കാരനാണ് ആദം പണ്ട് നശിപ്പിച്ചു പോയി കളഞ്ഞ തൻ്റെ സ്വാർത്ഥത കൊണ്ടും ദാർഷ്ട്യം കൊണ്ടും നശിപ്പിച്ചു പോയ ആ തോട്ടം നമ്മുടെ സുന്ദരമായി പൂങ്കാവനം ഈ ദൈവം ഭംഗിയാക്കി വീണ്ടും കളകൾ കളഞ്ഞുകൊണ്ട് സമൃദ്ധി വിളയിക്കുകയാണ് ചെയ്യുന്നത് എസ് എ കെ എൽ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞതുപോലെ ഈ ജനം ചെതിറിപ്പോയപ്പോഴും ഈ ജനം എല്ലാ ദേശത്തും ചെതിറിപ്പാർത്തപ്പോഴും അവരവരുടെ പാപത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അവർക്ക് ചെറിയ ദേവാലയമായിട്ട് പോക്കറ്റി സൂക്ഷിക്കാവുന്ന ദേവാലയമായിട്ട് ഞാൻ അവരുടെ കൂടെ നടന്നു ലിറ്റിൽ സാങ്ചറി മിക്തോഷ്മിയാത്ത് ാലോചിച്ച് എന്ത് സുന്ദരമാണെന്ന് ആലോചിച്ചു നോക്കിയേ ദൈവം ഞാൻ കഷ്ടപ്പെട്ട് എങ്ങോട്ട് ഓടിപ്പോയപ്പോൾ പാപത്തിൽ ദൈവം ഒരു ചെറിയ ദേവാലയമായിട്ട് എന്റെ കൂടെ വന്നു ഇത്ര വലിയ ദേവാലയം തകർന്നടിഞ്ഞു പോയി എനിക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല എന്റെ ജീവൻ താറുമാറ എന്ന് പറഞ്ഞപ്പോ ദൈവം ചെറിയൊരു ദേവാലയമായിട്ട് തന്റെ നിതാന്ത സാന്നിധ്യമായിട്ട് എന്റെ ഒപ്പം വന്നു പ്രിയ സഹോദരരെ ഉയർപ്പ് നമ്മൾ അനുഭവിച്ച് ഇങ്ങനെ കണ്ട് രസിച്ചു പോകാനുള്ളൊരു അനുഭവമല്ല ഈ ഉയർപ്പിൽ നിന്ന് വരുന്ന എല്ലാ കൂതാശകളും ദൈവത്തിന്റെ നിതാന്ത സാന്നിധ്യവും വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങളായിട്ട് മനസ്സിലാക്കണം ഈ തമാശക്ക് പറയുന്നതല്ല കേട്ടോ ഇത് നിങ്ങളുടെ ജീവിതപാഠമാണ് അതിനെ തിരസ്കരിക്കുന്നവൻ ദൈവത്തെ തന്നെയാണ് തിരസ്കരിക്കുന്നത് കൂതാശകള് നിറപ്രവാഹം പോലെ എസിയല് പറഞ്ഞതുപോലെ നീന്തിയിട്ടല്ലാണ്ട് ഇനി ആർക്കും കടക്കാൻ പറ്റാത്ത വിധത്തിലോ ഈ നീർപ്രവാഹം കുത്തി ഒഴുകുകയാണ് നമ്മളുടെ നെറ്റിയിൽ വീണ ആ ജലം ഉണ്ടല്ലോ മൂന്നാല് തുള്ളി ജലം നീ നിന്റെ പേരിതാകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പെരുഷന്മാരുടെയും നാമത്തിലെന്ന് പറഞ്ഞില്ലേ അത് വലിയൊരു പ്രവാഹമായിട്ട് ദൈവം ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പോക്കറ്റ് സൈസിലുള്ള ദേവാലയം വലിയ ദേവാലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ആരാധന തിങ്ങി നിറയുന്ന ജീവിതങ്ങളായിട്ട് ഓരോ വ്യക്തിയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ഉയർപ്പിൻ്റെ ഈ രാത്രിയിൽ ഇതിൻ്റെ അനുഭവം ഇന്നത്തേക്ക് മാത്രമല്ല എന്നും ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ അത് ഓർത്തുകൊണ്ട് വേണം നമ്മൾ മുന്നേറുവാനായിട്ട് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടെങ്കിൽ അവനോടൊപ്പം ഉയർക്കട്ടെ ദൈവം നമ്മളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ